പുഞ്ചിരിച്ച പെണ്ണിന്റെ പാൽവാസന്തം മറന്ന് ഫുട്ബോൾ എന്ന കാമുകി പെണ്ണിന്റെ മാനം കവർന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ രംഗത്ത് സെവൻസ് ഫുട്ബോൾ ആസ്വാദകർ നെഞ്ചിലെത്തിയ ആ കൊച്ചു ഗ്രാമം. ഈ നാടിനെ കുറിച്ച് പറയുകയാണെങ്കില് കുറച്ച് പ്രീക്കന്മാരും കൊഞ്ചന്മാരും മുഞ്ചത്തിമാരുള്ള ഒരു നാടാണ് നമ്മളെ വയങ്ങല്ലി. പൊങ്ങും നന്മ കരിമ്പന നീർത്തും പ്രിയ നാട്, മലയാൽ ഉയരെ എതിരായി തിരിയും മലനാട്. ഇപ്പൊ ഞാൻ എന്തിനാ വയങ്ങലിനെ കുറിച്ച് പറഞ്ഞിരിക്കണേ നക്കരങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുക. പറയാനൊക്കെ ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. വയങ്ങലിനെ കുറിച്ച് പറയുകയാണെങ്കില് ആദ്യം പറയേണ്ടത് അവിടുത്തെ ഫുട്ബോളിനെ കുറിച്ചാണ്. അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാ ജർമ്മനി പോയി പന്ത് കളിച്ച ഒരു ചെറുക്കുണ്ട് ജിൻഷാദ്, പിന്നെ രാത്രി വെളിച്ചത്തിൽ മാത്രം കളിച്ചാൻ പോണ ഇല്യാസും ഉബൈദും റാഷി, പിന്നെ ഒരു പന്ത് പോലും പോസ്റ്റ് കൂടാത്ത കീപ്പർ സ്നാക്കോ. ആ സ്നാക്കോ അല്ല കുഞ്ഞോനു, ഓനെ സിയാബോന്നും വിളിച്ചാലുണ്ട്. ഈ ടീമിൽ കൂടെ ഒക്കെ കളിച്ചാൻ ചെറുക്കനായിരുന്നു ജമാസ് വൈല്. ഓ കളിച്ചിന കാലത്ത് ഓനക്ക് പന്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഓ പന്തെടുത്ത് തരീക്കാണ് പോകും. അന്ന് ഓന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ പന്ത്, ഓന്റെ ഇപ്പൊ കുവൈത്തിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്, ബാക്കിയുള്ളതൊക്കെ മന്തടിച്ച് ഗ്രൗണ്ടിൽ കല്ലും പേർക്ക് അങ്ങനെ കുത്തിരിക്കും. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഈ ചേർക്കാം നമ്മളെ നടൻ സുഹൈല്. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവൂല, കാരണം ഓൻക്ക് പേരുന്ന ടൈമില് വയങ്ങലില് സുഹൈലിൽ നിന്നുള്ള പേരുടെ ട്രെൻഡായിരുന്നു. അന്ന് വയങ്ങലില് ജെൻസിനോൾക്കൊക്കെ സുഹൈലിൽ നിന്നിരുന്ന പേര്, അതിൽ പെട്ടൊരു സുഹൈലാണ് ഇപ്പം. ഓ കീടത്തു സുഹൈലാണെന്നാണ് എല്ലാരും പറയുന്നത്. അങ്ങനെ പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവൂല, അതും അവിടെ വേറുണ്ട്. ഇവന്റെ പേര് പറഞ്ഞാലുള്ളൂ മനസ്സിലാക്കുക, നമ്മളെ വയങ്ങലില് വലിയ വള്ളിന്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ ഓടിട്ട പേരുണ്ട്. കല്യാണം ആയപ്പോ മതിലിന് മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ആളെ മനസ്സിലായില്ലേ, നമ്മുടെ കീടത്ത് മാനാക്കാന്റെയും ആളുത്താത്താന്റെയും ചെറുക്കനാണ്. ഇപ്പൊ ഓനെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒക്കെ പൊടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഓന്റെ കാര്യങ്ങൾ പറയണെങ്കി ഈ കാര്യം പറയാതിരിക്കാൻ പറ്റൂല. അനനല്ലൂരിന്റെയും വട്ടത്തൂരിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് വയങ്ങല്ലി. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പെൺകുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടും പിന്നെ വൈകുന്നേരത്ത് ഓലെ പെരയ്ക്കാക്കി കൊടുത്തിട്ടുള്ളൂ ഓനെ വയങ്ങല്ലി കാണുക. അത്ര ഉത്തരവാദിത്തമുള്ള ചെറുക്കനാണ് ഇപ്പൊ. അങ്ങനെ ഓന്റെ ഉത്തരവാദിത്തം കൂടിയപ്പോഴാണ് ഓന്റെ വാപ്പാക്കൊരു ഐഡിയ തോന്നിയത്, ഓനെ ഗൾഫിക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന്. അങ്ങനെ അവൻ ദുബായിൽ എത്തി. രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നു. എന്നിട്ടൊരു മോഞ്ചത്തിന് നിക്കാഹൊക്കെ കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പത്തിന് ഓന് തിരിച്ചു പോയി. അറബിക്ക് ഓനെ കാണാൻ പൂജയിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ യുദ്ധം ഞാൻ സാധാരണ എല്ലാരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണ്. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് കല്യാണാന്നും പറഞ്ഞു പോന്നിക്കണു. ഇതൊക്കെ ഓന്റെ മഹിമയാണ്. ഇനി എന്റെ മൊഞ്ചത്തിനെ കുറിച്ച് പറഞ്ഞ ഓളെ നാട് ചെറുക്കന്മാർക്കൊക്കെ അറിയാം. വേനൽക്കാലത്ത് വെയിൽ അങ്ങോട്ട് മേത്ത് കട്ടിയ ചെറുക്കന്മാരൊക്കെ മുണ്ടും എടുത്ത് മണ്ടണ ഒരു സ്ഥലമുണ്ട് പാത്രക്കടവ്. അതിന്റെ തൊട്ടടുത്ത് മയിലമ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വാഗയിൽ അലിക്കാക്കാന്റെ മകൾ മോസിന ഓളയാണോ കേട്ടണേ. പറഞ്ഞു പറഞ്ഞപ്പോ ഡേറ്റ് പറഞ്ഞില്ല. ഈ വരുന്ന ജൂലൈ 30-ാം തീയതി അല്ലെന്നൊരു പി പി എച്ച് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഇനി അപ്പുറത്തേക്ക് മണ്ടി പാഞ്ഞു പോണ്ട, അപ്പുറത്ത് വേറെയും കല്യാണമുണ്ട്. അപ്പൊ പറഞ്ഞോലും വിളിച്ചോളൊക്കെ അങ്ങോട്ട് വരുമുണ്ടി. ഓനക്ക് മംഗളം അർപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ട്, പ്രവാസികളായിട്ടും നാട്ടുകാരായിട്ടും. പണ്ട് പാട്ടാടി സാസം പോയ പിച്ചി, ഓണ്ടഞ്ചം ബാവ, വന്നിട്ട് കേട്ടാ നിൽക്കണ കുപ്പ് സുഹൈല്, പിന്നെ മൊല്ല ലതീബ്, വെള്ള സയദ്, കുപ്പി നജീബ്, സുന്ദരം മനാഫ്, മല്ലൻ ജാബിർ, സുക്കൂറ്, ഫായിസ്, കുട്ടിസൂറ് അഫ്സല്, തടിയൻ സപ്പാപ്പ്, മട ഷനൂജ്, പിന്നെ തളി ഷുഹൈബ്, പിന്നെ ഓന്റെ കല്യാണം കൂടാനായിട്ട് നാട്ടുക്ക് വന്ന കള്ളിക്കാട് അമീറ്, മാന റഫീഖ്, റിഷാദ്, പിന്നെ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ മോഞ്ചന്മാരും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മക്ക് എഴുതി തന്ന നമ്മളെ വെള്ള ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെ ആശംസ നമ്മളോട് പറയാണ്. അപ്പൊ മറക്കണ്ട, ജൂലൈ 30-ാം തീയതി ഞായറാഴ്ച പി പി എച്ച് ഓഡിറ്റർക്ക് എല്ലാരോടും പോകുന്നുള്ളി. എന്നാ പിന്നെ അങ്ങനെ കല്യാണം.